വിറദീപ കാഴ്ചകളിൽ കണ്ണനെ കണി കാണാൻ കൈനീട്ടം വാങ്ങാൻ ഒരു വിഷു കൂടി വരവായി. എല്ലാവർക്കും എൻ്റെയും കൃഷിയിടത്തിൻ്റെയും വിഷു ആശംസകൾ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാറിന്റെ പേരെന്താ? എന്റെ പേര് റസ്സല എന്നാണ്. സ്ഥലമുണ്ട് ഇവിടെ 59 സെന്റ് സ്ഥലമുണ്ട്. ഇപ്പം ആദ്യമേ നമ്മൾ കൃഷി മെയിൻ ആയിട്ട് തുടങ്ങിയതാണോ? ഈ അടുത്ത കാലത്ത് കോവിഡിന് ശേഷമാണ് ഈ കൃഷിയിലേക്ക് ഞാൻ വന്നത്. കോവിഡ് എന്റെ ജോലി പാലക്കുളത്തിൽ പഠിപ്പിക്കുന്ന മറ്റു വരസ് പഠിപ്പിക്കലാണ്. ഗ്രാജുവേഷനെ കഴിഞ്ഞതിന് ശേഷം പഠിപ്പിക്കലായിരുന്നു. അപ്പോ ഗൾഫ് രാജ്യത്തൊക്കെ പോയി അവിടെയും പല കാര്യങ്ങളും ചെയ്തു. അവിടെ പോയി ഫോട്ടോഗ്രാഫി വർക്ക് പഠിച്ചു, ഫോട്ടോഗ്രാഫി ജോലി ചെയ്തു. പിന്നെ നാട്ടിൽ വന്നിട്ട് ഗവൺമെന്റ് സർവീസിലാകാത്തതുകൊണ്ട് ഞാനിങ്ങനെ പാലക്കോളേജ് പഠിപ്പിച്ചു. എന്നാൽ ഇടയ്ക്ക് ടെമ്പററി ആയിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോവിഡ് സമയമായപ്പോൾ അങ്ങനെയുള്ള വർക്കുകളില്ല. ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ടൈം പാസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൃഷി ചെയ്യാനും. കൃഷി എന്ന് പറയുമ്പം പാരൻസ് അപ്പൻ ഈ കൃഷികൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. വെറ്റില കൃഷി, വാഴക്കൃഷി, പിന്നെ വെജിറ്റബിൾസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ കൊച്ചിനെയുള്ള ഓർമ്മ വെച്ചിട്ട് ഞാനായി വർക്ക് ചെയ്തു. വേറൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പൊ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്ത് നല്ല വർക്കിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ കുറച്ച് പയറൊക്കെ നട്ടിരിക്കുന്നു, പിന്നെ വാഴ നട്ടു, പിന്നെ മറ്റു സസ്യങ്ങൾ മുകളിലോട്ട് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പോകുന്നു. കൃഷിയിലെ ഇവയുടെ എല്ലാം ഇലകൾ വാഴയുടെ ഇല വരുന്നതും പയർ ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ കായ്കളും പൂക്കളും കായ്കളും വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വിറ്റ് കിട്ടുന്ന കാശിനെക്കാളും ഒരു ഭയങ്കരമായ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാകും. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ആൾക്കാർക്ക് ആഹാരത്തിനായിട്ട് പുറത്ത് കൊടുക്കാനും സാധിക്കുന്നു, ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഡെയിലി സാറ്റിസ്ഫൈഡ് ലൈഫ്. നമ്മൾ മെയിനായിട്ട് ഇപ്പം വാഴയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏതൊക്കെ തരം വാഴയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്? ഇപ്പോൾ വെച്ചിരിക്കുന്ന നാട് ഇത് പാളയം തുടങ്ങുന്ന പറയും. മറ്റെന്തൊക്കെ പേരുണ്ടാവും എനിക്ക് അത്രത്തോളം പേരുകളെ ശാസ്ത്രീയമായ ഞാൻ അറിയില്ല. പാളയം തുടങ്ങുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രസകളിയുണ്ട്. പിന്നെ അത് പൂവൻ വാഴ, പൂവൻ വാഴയുണ്ട്. പിന്നെ അത് അപ്പുറത്ത് ഏത്തൻ വാഴയുണ്ട്, ഏത്ത വാഴ. അതിനെ നേന്ത്രക്കായ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കറക്റ്റ് നയമുള്ള എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെയുള്ള സിസ്റ്റിൽ ഇതിനകത്തുണ്ട്. കൂടുതൽ അങ്ങോട്ട് കൊടുത്തോ അതെടുക്കോ വാഴയുണ്ട്. ഇപ്പൊ ഇതിന്റെ കന്നുകളൊക്കെ നമ്മളിപ്പോ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഞങ്ങൾ തമിഴ്നാട്ടിൽ വരുത്തുവാണോ അതോ നമ്മൾ പോയി അടിക്കുന്നു? വെറൈറ്റി പയർ. ഇതിന്റെ വിത്ത് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് എഴുതി വരുത്തിയാണ്. മൊബൈലിൽ കണ്ടിട്ട് ഞങ്ങൾ ആഡ്രസ് കൊടുത്തിട്ട് അവര് പാഴ്സലായിട്ട് അയച്ചു തന്നിട്ട് ഞങ്ങൾ നട്ടത്. അല്ലാതെ ഇവിടെ നാട്ടിൻ പ്രദേശത്ത് ആർക്കും ചോദിച്ചാലും അധികമായിട്ട് വിത്ത് നമുക്ക് തരാറില്ല. കാരണം അവന് അസൂയ മനസ്സ് ചിലർക്കുണ്ട്. അവരടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് മറ്റടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വളച്ച് കഴിഞ്ഞാൽ എൻ്റെ പറഞ്ഞു പോകുന്ന ഒരു ചിന്ത അത് അവോയ്ഡ് ചെയ്തിട്ട് നല്ല കർഷകരെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കൃഷി ചെയ്തു. ഇപ്പൊ നമ്മൾ ചെയ്തതിലൂടെ നമുക്ക് അതിന് 100% പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 100% പ്രോഫിറ്റ് ഇല്ല, പിന്നെ ലോസ് ഇല്ല. ഇല്ലാതെ ഒരു പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഈ പൂക്കളും ഈ കായ്കളും വരുന്നത് സസ്യത്തിന്റെ കൊണ്ട വളർന്നു വരുന്നതൊക്കെ കാണുമ്പോൾ മെന്റലിയും സാറ്റിസ്ഫാക്ഷൻ. അത് പണം കൊടുത്താൽ അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൈവശം വെച്ചുകൊണ്ടിരുന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാളുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അത് മനുഷ്യജീവിതത്തിന് ഈ മാനസിക തൃപ്തി നിറവ് നമുക്ക് വേണം. പിന്നെ ഇതിൽ സാധാരണ രീതിയിൽ വരുന്ന ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഈ പയർ ചെടി നമുക്ക് പൂക്കൾ നിൽക്കുന്നുണ്ടോ, പൂക്കൾ എപ്പോഴത്തെ വരുന്നുണ്ടോ? ഈ പയർ ചെടിയിൽ സാധാരണ പലയിടത്തും നോക്കും വാങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂട്ടിൽ ഒരു സൈസ് പുഴുക്കൾ വരും. ഈ പുഴുക്കൾ വന്ന് തിന്നു തിന്നിട്ടാണ് ആ പുഴുക്കളെ കളയുന്നതിന് സാധാരണ മെഡിസിൻ മരുന്ന് തളിക്കും. ഞാൻ ഒരു മരുന്നും തളിച്ചിട്ടില്ല. എനിക്ക് മരുന്നടിക്കുമ്പോൾ എൻ്റെ സ്മെല്ലുണ്ട്, ശ്വാസത്തിൻ്റെ അസ്വസ്ഥത നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ മരുന്നടിക്കാത്ത കൃഷി എനിക്ക് തരണം. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇതിന് മിഞ്ഞ മിഞ്ഞ പിടിച്ചിട്ട് ഈ ചുഴുവിൻ്റെ മണ്ടയൊക്കെ ചുരുട്ടി പൂ കായ്കളൊക്കെ ചുരുട്ടി കളയും. അത് ഒഴിവാക്കാൻ വേണ്ടി ദൈവം ഒരു കൂട്ടം പട്ടാളക്കാരെ ഇവിടെ അയച്ചു. ആ പട്ടാളക്കാരെ ഞാൻ കാണിച്ചു തരാം. മീർ അതൊരു നമ്മൾക്ക് ഒരു ആന്റി വൈറസ് ആണ്. പുറത്ത് നോക്ക്. ആ
ആന്റിവൈറസ് ആണ്. ഇതുണ്ടെങ്കിൽ ഈ മിഞ്ഞ വരില്ല. ഈ ഏഴിനം എന്ന് പറഞ്ഞ ഒരു അസ്വസ്ഥതകളും നേരത്തെ പറഞ്ഞ ഈ പുഴുക്കളൊന്നും ഇതിൽ ബാധിക്കില്ല. ലൈൻ വെച്ച് പോകുന്നതാണ്. അത് ഭയങ്കര പ്ലസ് ആയിട്ടുള്ള കാര്യം. ഇതുണ്ടെങ്കിൽ വൈറസ് ഇങ്ങനെയുള്ള മിഞ്ഞയോ മറ്റ് അസുഖങ്ങളോ ഒന്നും വരില്ല. ഒരു കെമിക്കൽ മരുന്നും തളിക്കണ്ട. ഇപ്പൊ നമ്മൾ മരുന്നുകളൊന്നും ചാമ്പലും കോഴിവളവും ഒക്കെയാണ് ഇതിനകത്ത്. ഇപ്പൊ നമ്മൾ വളങ്ങൾ എങ്ങനെയായിട്ടാണ് ഇതിൽ കൊടുത്തോണ്ടിരിക്കുന്നത്? എന്റെ കൃഷി എന്ന് പറയുമ്പോൾ അപ്പുറത്ത് തൈ നട്ടാണ്. അവിടെ ഒന്ന് എക്സ്പോസ് ചെയ്തിട്ട് അതിലേക്ക് വരാം. ഈ തടത്തിന് ഇതിന് വളം ഇടുന്നത് ഞാൻ റൗണ്ട് ആയിട്ട് ഇതിന്റെ മൂടിന്റെ ലെവൽ വിട്ടിട്ട് ചുറ്റാകെ മണ്ണ് വെട്ടി മാറ്റി ഒരു ചാലുണ്ടാക്കി. ആ ചാലില് ഞാൻ കോഴിവളവും ചാണകപ്പൊടിയും ഇത്തിരി എല്ലുപൊടിയും ഒക്കെ ഇടും. ഇട്ടതിന് ശേഷം പിന്നെ കിളച്ച് അതങ്ങ് മൂടും. അത് ബേസിക് വളം. പക്ഷെ അത് ചെടിയുടെ മൂട്ടിനോട് ചേരാൻ പാടില്ല, എങ്കിൽ മൂട്ടു രോഗം ഉണ്ടാകും. അത് വിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത ആരോഗ്യമുള്ള സസ്യം കിട്ടും. ഇത് ഇത്രയും വളം, ഇത് തന്നെ ബേസിക് വളമാണ്. പിന്നെ ചെറിയ രീതിയിൽ ഫാക്ടംബോസോ യൂറിയോ എന്നാലും കൂടെ വളർന്നു വരുന്നതിന് ശേഷം കൊടുത്താൽ മതി. ഇതാണ് ഇതിന്റെ ബേസിക് വളം ഇടത്ത രീതി. പിന്നെ വളർന്നു വന്നതിന് ശേഷം വഴുതനങ്ങ എന്ന് പറയും. അത് മുകളിൽ ഒരുപാട് പറയാനുണ്ട്. തോന്നുന്ന വഴുതന ഇതിന്റെ നമ്മൾ വളം മൊത്തത്തിൽ എല്ലാത്തിനും ഒരേ ഇത് തന്നെയാണല്ലേ കൊടുക്കുന്നത്? ഇതിന്റെ മൊത്തം നിങ്ങളും പയറുണ്ടോ? ഈ പേര് വന്നിട്ട് മുകളിലെ ഭാഗത്ത് വേറെ ഉണ്ട് പറിച്ച് വലിച്ച് അത് വന്നിട്ട് നീളത്തിലുള്ള പേര് ഇത്ര ലെങ്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. ഇതൊരു വെറൈറ്റിയാണ്. സാധാരണ ഒന്നാർക്കും കൊടുക്കാറില്ല. അതൊക്കെ വേറ് പട്ടാളക്കാർ വിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ വിത്തുകൾ എങ്ങനെയാ ആൾക്കാർ കൊടുക്കുന്നുണ്ടോ? വിത്ത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ കൊടുത്തൂടാന്നൊന്നുമില്ല. എനിക്ക് ഇവിടെ നിന്നെങ്കിലും കിട്ടിയതാണല്ലോ. അതുപോലെ അടുത്ത് പാസ് ചെയ്യുന്ന ഒന്നുമില്ല. പിന്നെ വാ നോക്ക പയർന്നാ ഇവിടെ കൊണ്ടുവാ ഈ പയർ. പിന്നെ അപ്പുറത്തോട്ട് നിൽക്കുന്നുണ്ട്, അതും എടുത്തോ.